പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഞങ്ങൾ തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റത്, അപ്പൊ ആ ദൗർബല്യങ്ങൾ പരിഹരിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ തെറ്റുകൾ എന്താണ് എന്ന് ഞങ്ങൾ ആത്മവിമർശനം നടത്തി ആ തെറ്റുകൾ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനെ എന്തിനാണ് മുഖ്യമന്ത്രി പരിഹസിക്കുന്നത്? ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ഞങ്ങളുടെ പരിപാടിയിൽ ആര് പങ്കെടുത്തു, ആര് പങ്കെടുക്കാതിരുന്നു എന്ന് അന്വേഷിക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജോലിയല്ല. പിന്നെ ഇവിടെ ഇപ്പോ കെ ടി ജലീലിന്റെ കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് പോലുമില്ല. കെ ടി ജലീല് ഈ മാധ്യമം യു എ ഇയിൽ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരുന്ന് ഒരു മന്ത്രി വിദേശ ഭരണാധികാരിക്ക് കത്തെഴുതിയത് മോശമായി പോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ജലീല് പറയുന്ന ചില കാര്യങ്ങൾ തള്ളി പറയുക. ആദ്യം ഇ ഡി എ എ ആർ നഗർ ബാങ്ക് അന്വേഷിക്കാൻ വേണ്ടി ഇ ഡി എ ക്ഷണിച്ചതാണ് കെ ടി ജലീൽ. അന്ന് മുഖ്യമന്ത്രി ജലീലിനെ തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ വിദേശത്തെ ഭരണാധികാരിക്ക് കത്തയച്ചതിന് ജലീലിനെ തള്ളിപ്പറഞ്ഞു. ഈ തള്ളിപ്പറയൽ കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജന്മമായി ഈ കെ ടി ജലീൽ മാറിയെന്നത് സങ്കടകരമായൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഇതുവരെ ഈ വാർത്ത വന്നിട്ട് ഇതുവരെ ജലീലിനോടൊന്ന് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് വിചാരിച്ചതുകൊണ്ട് ജലീലിനോട് ചോദിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഗൌരവതരമായൊരു വിഷയം, കേരളത്തിന്റെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ വിദേശത്ത് അടച്ചുപൂട്ടാൻ വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രോട്ടോകോൾ ലംഘിച്ച് ഒരു മന്ത്രി നടത്തിയ കാര്യം ആ മന്ത്രിയോട്, അന്ന് മന്ത്രിയായിരുന്ന ഇപ്പോൾ തന്റെ കൂടെ എം എൽ എ ആയിരിക്കുന്ന ഒരാളോട് ചോദിക്കാൻ പോലും മുഖ്യമന്ത്രിക്ക് സൌകര്യമുണ്ടായില്ല എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. അപ്പോ ലോകായുക്തിനെ പരസ്യമായി അധിക്ഷേപിക്കുകയും മോശമായി പറയുകയും ചെയ്തത് മുഖ്യമന്ത്രി ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല ജലീൽ ചെയ്തത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ലോകായുക്തയെ ജലീൽ പറഞ്ഞത് എന്ന് ഇപ്പോ അതുകൂടി ഇപ്പോ വ്യക്തമാവുകയാണ്. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഇടതുപക്ഷ മുഖം ഈ സർക്കാരിനെ നഷ്ടപ്പെടുന്നു ഞങ്ങളെന്ന് ആക്ഷേപിച്ചതിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വലതുപക്ഷമാണെന്നാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് ഒരു വലതുപക്ഷ പാർട്ടിയല്ല. ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇടതുപക്ഷം എന്ന അത് വലതുപക്ഷം എന്നത് സി പി എം ഉണ്ടാക്കിയ ഒരു നെറേറ്റീവാണ്. അത് കോൺഗ്രസിന് ചേരില്ല വലതുപക്ഷം. ആ വലതുപക്ഷം അല്ല ഞങ്ങൾ. ഞങ്ങളുടെ നയസമീപനങ്ങളും ഞങ്ങളുടെ പരിപാടികളൊന്നും തീവ്ര വലതുപക്ഷവും കൺസർവേറ്റീവുമായ നടപടികളല്ല. ഇന്ന് മോഡി ഭരണകൂടമാണ് തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്നത്. അത് അവർ സമ്മതിക്കുന്നുണ്ട്. ആ മോഡി ഭരണകൂടം എടുക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടിന്റെ പുറകെയാണ് സി പി എം, കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും പോകുന്നത്. ഈ കേരളയിൽ തന്നെ അതിനൊരു ഉദാഹരണമാണ്. പ്ലാനിംഗ് പ്രക്രിയയെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കി പ്രോജക്റ്റിലേക്ക് പോകുന്നതാണ് തീവ്ര വലതുപക്ഷത്തിന്റെ നയം. അതുതന്നെയാണ് കേരളത്തിൽ ചെയ്യുന്നത്. പ്ലാനിംഗ് പൂർണ്ണമായി ഉപേക്ഷിച്ച് നേരെ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ, കെ എസ് ആർ ടി സിയെ പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അടച്ചുപൂട്ടി സ്വിഫ്റ്റ് പോലുള്ള കരാർ തൊഴിലാളികളെ മാത്രം നിയമിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങുക, അത് എന്തിടതുപക്ഷമാണ്? എന്തിടതുപക്ഷമാണ്? സ്ഥിരം തൊഴിലാളികളെ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അടച്ചുപൂട്ടുക, എന്നിട്ട് കരാർ തൊഴിലാളികൾ മാത്രമുള്ള ഒരു കമ്പനി ഉണ്ടാക്കുക. അപ്പൊ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൂടി കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കുന്ന വലതുപക്ഷ സമീപനമാണത്. അതാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. മാത്രമല്ല ഈ അധികാരത്തിന്റെ ഈ ആർഭാടവും, അധികാരത്തിന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. നേരത്തെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പുറത്തിറങ്ങിയാൽ അപ്പോൾ ആളുകളെ കരുതൽ തടങ്കലിലാക്കുക. ഇതൊക്കെ ഇടതുപക്ഷ സമീപനമാണോ? മാവോയിസ്റ്റുകൾ എന്ന പേരിൽ കുറെ ആളുകളെ വെടിവെച്ചുമില്ല. രണ്ട് കുട്ടികൾ വീട്ടിൽ പുസ്തകങ്ങൾ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ അവരെ യു എ പി എ ചുമത്തി ജയിലിലടക്കുക. ഇതൊക്കെയാണ് ഇടതുപക്ഷമെങ്കിൽ ആ ഇടതുപക്ഷം അല്ല ഞങ്ങളാരും. ആ ഇടതുപക്ഷമല്ല ഞങ്ങളാരും. ഞങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സമീപനമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ സർക്കാർ യാതൊരു വിധത്തിലുള്ള ഇടതുപക്ഷ സ്വഭാവവും കാണിക്കുന്ന ഒരു സർക്കാരല്ല. തീവ്ര വലതുപക്ഷ സ്വഭാവം എപ്പോഴും പുറത്തുവരുന്ന ഒരു സർക്കാരാണ്. അത് ഞങ്ങൾ ചിന്തൻ ശിവരിലെ ഞങ്ങളുടെ വിലയിരുത്തൽ കൂടിയാണ്. ആ വിലയിരുത്തലാണ് ഞങ്ങൾ കോഴിക്കോട് പ്രഖ്യാപനത്തിലൂടെ പുറത്തു പറഞ്ഞത്.
ഞങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തതയുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞത് യു ഡി എഫിന്റെ ജനകീയ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും. ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികൾ അസംതൃപ്തരാണ് ഇടതുമുന്നണിയിൽ. കാരണം സർക്കാരിലെയും മുഖ്യമന്ത്രിയുടെയും പോക്ക് തീവ്ര വലതുപക്ഷ നിലപാടിലേക്കാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. രാജ്യത്ത് ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരാണല്ലോ ഇടതുപക്ഷം എന്നല്ല ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത്. നേരത്തെ അവകാശപ്പെട്ടിരുന്നു, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ രാജ്യത്തെ ബാക്കി സർക്കാരുകളുമായി താരതമ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ഇടതുപക്ഷ സ്വഭാവവും ഈ സർക്കാരിന് ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, കാലാകാലങ്ങളിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിരുന്ന ധാരാളം ആളുകൾ പറയുന്നുണ്ട്. കേരളയിൽ വന്നപ്പോ കേരളത്തിലെ എത്ര ഇടതുപക്ഷ സഹയാത്രികരാണ് ആ പദ്ധതിയെ തള്ളിപ്പറഞ്ഞത്, ആ പദ്ധതി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത്, അവർക്കെതിരായിട്ട് സൈബർ ആക്രമണമല്ല നടത്തിയത്, സിപിഎം നടത്തിയത്. അപ്പൊ എത്ര പേര് പറഞ്ഞു ഇവരുടെ രീതി ശരിയല്ല, ഇവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് വലതുപക്ഷ നിലപാടാണ്, വലതുപക്ഷ വ്യതിയാനമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. വളരെ തെറ്റായിട്ടുള്ള ഒരു നറേറ്റീവാണ്. അതായത് ഞങ്ങൾ നടപ്പാക്കിയത് സ്വകാര്യവൽക്കരണമല്ല, ഞങ്ങൾ നടപ്പാക്കിയത് എക്കണോമിക് റീഫോംസ് ആണ്, സാമ്പത്തിക പരിഷ്കാരമാണ് കോൺഗ്രസ് നടപ്പാക്കിയത്. അത് ആ കാലഘട്ടത്തിന്റെ സമ്മർദ്ദമാണ്, ആഗോള സമ്മർദ്ദമാണ്. ലോകം മുഴുവൻ ഒരു വില്ലേജായി മാറുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് എല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റം. ഞങ്ങൾ ആ നയ പരിഷ്കാര നടപടികളിലൂടെ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ നികുതി വരുമാനം, ഇൻകം ടാക്സ് 200%, എക്സൈസ് ഡ്യൂട്ടി വർദ്ധിച്ചു, രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു, രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചു, രാജ്യത്തിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. അവിടെയാണ് ഒരു ചോദ്യം, ഈ ഉണ്ടായ പണം ഞങ്ങൾ എങ്ങനെയാണ് ചെലവാക്കിയതെന്നാണ്. ഞങ്ങൾ ചെയ്തത് ആ രാജ്യമുണ്ടാക്കിയ സമ്പത്ത്, സാമ്പത്തിക പരിഷ്കാര നടപടികളിലൂടെ രാജ്യമുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ ഞങ്ങൾ അതിന്റെ നീതിപൂർവമായ പുനർവിതരണം നടത്തി. റീഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം. എന്താ ചെയ്തത്? വിദൂര ഗ്രാമങ്ങളിലെ പാവപ്പെട്ട വീടുകളിൽ പോലും പണം എത്തിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം NRHM, ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നടപടി ചെയ്തത് ഈ പണം കൊണ്ടാണ്. ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ നിലവാരം രാജ്യത്തെ ഗ്രാമങ്ങളിൽ മെച്ചപ്പെടുത്തിയത് ഞങ്ങൾ ഈ പണം കൊണ്ടാണ്. റൈറ്റ് ടു ഫുഡ്, ഞങ്ങൾ ആ ഭക്ഷണത്തിനുള്ള അവകാശം ഞങ്ങൾ നടപ്പാക്കിയത് ഈ പണം കൊണ്ടാണ്. അവിടെയാണ് ഞങ്ങൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. പിന്നീടത് BJP വന്നപ്പോൾ അത് എക്സ്ട്രീം ലെവലിലേക്ക്, സാമ്പത്തിക പരിഷ്കാരം എന്നുള്ളത് പൂർണ്ണമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, റൈറ്റ് എക്സ്ട്രീം നിലപാടാണ് BJP യുടേത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് കൂടി ഈ സാമ്പത്തിക സമീപനത്തെക്കുറിച്ച് ഞങ്ങൾ ഗൌരവതരമായി ചർച്ച ചെയ്തു. കഴിഞ്ഞ AICC പ്ലീനറി സെഷനിൽ ഞാൻ തന്നെയാണ് സാമ്പത്തിക പ്രമേയത്തിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചത്. കാൽ നൂറ്റാണ്ട് കാലം കഴിഞ്ഞിരിക്കുന്നു സാമ്പത്തിക പരിഷ്കാരം നടപ്പാക്കിയിട്ട്. അതിനെ വിലയിരുത്തേണ്ട, ആത്മപരിശോധന നടത്തേണ്ട, അതിൽ കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും ഞങ്ങളിത് ഗൌരവതരമായി അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP യുടെ സാമ്പത്തിക നയവും കോൺഗ്രസിന്റെ സാമ്പത്തിക നയവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ അത് ക്ലിയർ ആണ്. അത് അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ടാണ്. ആ വാക്ക് കോൺഗ്രസ് എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്, ചിന്തൻ ശിവർ എന്നൊക്കെ പറയുന്നത്. അത് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും, നവസങ്കല്പ ചിന്തൻ ശിവർ എന്നാണ്. അതിന്റെ അർത്ഥം നവഭാവന എന്നാണ്, പുതിയ ഭാവന, പുതിയ കാര്യങ്ങൾ, ഈ കാലത്തിനനുസരിച്ചുള്ള പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണെന്നാണ്.
ഹിന്ദിയിലെ വാക്കുകൾ പരസ്പരം ചെയ്തിരിക്കും. ഇപ്പോ മലയാളത്തിലെ വാക്കുകൾ ഇപ്പോ ഏതൊരു പരിശീലന ക്യാമ്പ് എന്ന് എല്ലാ പാർട്ടികളും പറയും സാധാരണ. അത് ബി ജെ പിയുടെ ആണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആണ് കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് ഹിന്ദി അറിയില്ലാത്തത് കൊണ്ട് പറയുന്നത് അത് അവരുടെ തന്നെ വരുന്നുണ്ടല്ലോ, വാർത്തകൾ വരുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് സി പി ഐ നേതാക്കൾ തന്നെയല്ലേ പറഞ്ഞത്? എത്ര പേര് വന്നിരിക്കുന്നു, എത്ര വാർത്തകൾ വന്നിരിക്കുന്നു കേരളത്തിൽ. ഈ കേരളിനെതിരെ ഞാൻ ചോദിക്കട്ടെ, കേരളിനെതിരായി ഇടതുപക്ഷ പാർട്ടികളിൽ തന്നെ വലിയ ചർച്ച നടക്കല്ലേ? അതുപോലെ മുഖ്യമന്ത്രി 42 വാഹനങ്ങളുമായി അകമ്പടിയുമായി പോകുന്നതിനെക്കുറിച്ച് ഇടതുപക്ഷ പാർട്ടികളല്ലേ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി വിമർശിച്ചത്? ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതല്ല ഞങ്ങൾ പറഞ്ഞത്, അവർ അസംതൃപ്തരാണ് എന്നാണ്. അല്ല, ഞങ്ങൾ പറഞ്ഞത് മുന്നണിയിലെ ഇടതു സ്വഭാവമുള്ള കക്ഷികൾ അസംതൃപ്തരാണ്. അവരുടെ അസംതൃപ്തി അവർ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ഞങ്ങൾ പറഞ്ഞത്? വളരെ വ്യക്തതയോടുകൂടിയാണ് ഞങ്ങൾ പറഞ്ഞത്, അവർ അസംതൃപ്തരാണെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇവർ ഭയന്ന് അവരെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു, അവരെ ഞങ്ങൾ കൊണ്ടുപോകാൻ നോക്കി, ഞങ്ങൾ മുന്നണി ബലപ്പെടുത്താൻ നോക്കി, മുന്നണി ദുർബലപ്പെടുത്താൻ നോക്കി എന്നൊക്കെ അവർ വിചാരിച്ച് അവരെന്തിനു ഇത്ര പേടിക്കുന്നത്? ഞങ്ങൾ അവരെ അസംതൃപ്തരാണ് എന്ന് പറഞ്ഞത് ശരിയല്ല, അത് ഞങ്ങളുടെ വിലയിരുത്തലാണ്. അല്ലല്ല, അങ്ങനെയല്ല ചർച്ച, ഓരോ പാർട്ടികളിൽ അങ്ങനെയല്ല ചർച്ച നടക്കുന്നത്. അല്ല, പല പാർട്ടികളിൽ ചർച്ച നടക്കുന്നതല്ലേ ഇത്? കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഈ രീതിയോട് ആർക്ക് യോജിപ്പില്ല, വിയോജിപ്പുണ്ട് എന്ന് ഞങ്ങളുടെ വിലയിരുത്തലാണെന്നേ. ഞങ്ങളുടെ പാർട്ടിയുടെ ചിന്തൻ ചുവർ കൂടി ഞങ്ങളുടെ വിലയിരുത്തലാണ്. അത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികർ അസംതൃപ്തരാണ്. എത്ര പേര് ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് കേരളത്തിനെതിരായിട്ട് ശബ്ദം ഉയർത്തി? അല്ല, സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്ന അഭിപ്രായം മാത്രത്തെ കുറിച്ചല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ എടുത്തു പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ എടുത്തു പറഞ്ഞു? ഞങ്ങളുടെ അതിൻ്റെ അകത്തെ പോയിന്റ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇടതുമുഖം നഷ്ടമായി, അവർ തീവ്ര വലതുപക്ഷ നിലപാടിലേക്കുള്ള ഒരു വ്യതിയാനം അവർക്കുണ്ടായി. അത് വേണമെങ്കിൽ രാഷ്ട്രീയമായ ഒരു ആരോപണമായിട്ട് എടുത്തോ, ഞങ്ങളുടെ വിലയിരുത്തലാണ്. ഞങ്ങൾ ആ വിലയിരുത്തലിനെ സാധൂകരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്. മുന്നണിയുടെ വിപുലീകരണത്തെ കുറിച്ചൊക്കെ യു ഡി എഫ് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാനും രമേശ് ചെന്നിത്തലയും കൂടി ഇരുന്ന യോഗത്തിലെ പ്രഖ്യാപനമാണ് കോഴിക്കോട് പ്രഖ്യാപനം. ആ കോഴിക്കോട് പ്രഖ്യാപനം പറഞ്ഞത് യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തണം എന്നുള്ളൊരു നിർദ്ദേശം യു ഡി എഫിലേക്ക് വെച്ചതാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യു ഡി എഫിലെ ഏത് ഘടകകക്ഷികൾക്കും യു ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ചെറിയ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും ഞങ്ങളത് സ്വീകരിക്കും. അത് യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. യു ഡി എഫിൽ പുതിയ കക്ഷികളെ എടുക്കണമോ, യു ഡി എഫ് കൂടുതൽ മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ചേർന്നിട്ടാണ് തീരുമാനിക്കേണ്ടത്. അത് യു ഡി എഫ് ചേർന്ന് അതിന്റെ സമയമാകുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യും. ഞാൻ യു ഡി എഫ് ദുർബലമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ യു ഡി എഫ് ദുർബലമാണ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ യു ഡി എഫിന്റെ ചെയർമാനായിട്ടുള്ള ഞാൻ എന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാക്ക് എന്റെ നാവിലേക്ക് അടിച്ചേൽപ്പിക്കില്ലേ. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് കോൺഗ്രസിന് കുറെ ദൗർബല്യങ്ങളുണ്ട്,
സംഘടനാപരമായ ദൗർബല്യങ്ങൾ, അതാണല്ലോ അതിന്റെ അർത്ഥം. യു ഡി എഫ് ദുർബലമാണെന്നാണ് അതിന്റെ അർത്ഥം. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്, തുടർച്ചയായ രണ്ട് തോൽവി, അത് ഞങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളത് പഠിച്ച് കുറേ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുകയാണ്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്നൊരു പ്രോസസ്സാണ്, മനസ്സിലായില്ലേ? അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഞങ്ങൾ ചെയ്യും. അല്ല, ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കും? ഞങ്ങൾക്ക് കുറേ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൂട്ടായി ചേർന്ന് അത് മനസ്സിലാക്കി ഒരുമിച്ചിരുന്ന് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ, വാർത്തയ്ക്ക് വേണമെങ്കിൽ യു ഡി എഫ് ദുർബലമാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞത് പറഞ്ഞ് വേണേ വാർത്ത കൊടുക്കുക. അത് നിങ്ങൾ അങ്ങനെയുള്ള പലരും വാർത്ത കൊടുക്കുന്നത്, അതിലൊന്നും എനിക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം, തുടർച്ചയായ തോൽവിക്ക് ശേഷം. ആ ദൗർബല്യങ്ങളാണ് ഞങ്ങളെ തോൽവിയിലേക്ക് നയിച്ചത്. ആ ദൗർബല്യങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പുതിയ ഘടകകക്ഷി വന്ന കാര്യം ഞാൻ സംസാരിച്ചോ, നിങ്ങളോട് പറഞ്ഞോ? ഞാൻ നിങ്ങൾ ഏതെങ്കിലും സി പി എം പത്രത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ മീതെ അടിച്ചേൽപ്പിക്കണ്ട. ഞാനത് പറഞ്ഞിട്ടില്ല, ഇവിടെ എല്ലാവരും കേട്ടതാണ്. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് അതൊരു വിലയിരുത്തലാണ്, അതൊരു വിലയിരുത്തലാണ്. ഞങ്ങളൊരു പാർട്ടി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നതിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ നിങ്ങളുടെ പത്രത്തിൽ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഈ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ. എനിക്കറിയില്ല, എനിക്കറിയാത്ത ഞാനെങ്ങനെയാണ് മറുപടി പറയണത്. നിങ്ങൾ ഇതിനു മുമ്പും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അദ്ദേഹം അന്ന് വന്നു വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് അതിനെ കുറിച്ച് കമന്റ്? നിങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് ഞാൻ എന്തിനാണ് മറുപടി പറയണത്? അതൊന്നും അദ്ദേഹം നോക്കേണ്ട കാര്യമല്ലല്ലോ. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ രണ്ടുപേര് വരാതിരിക്കുന്നത് അന്വേഷിക്കാനുള്ള ചുമതലയൊന്നും ഞങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഞങ്ങളുടെ ആഭ്യന്തരമായ കാര്യമല്ലോ, അത് ആഭ്യന്തരമായി അത് പരിഹരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ കൈകൾ വരിഞ്ഞു കെട്ടിയിരിക്കുക. പോലീസിന് അറിയാം ആരാണ് ചെയ്തതെന്ന്. പോലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വിട്ടാൽ അതാരാണ് ചെയ്തതെന്ന് വ്യക്തമാവും. ഇപ്പൊ DYFI CPM ഓഫീസ് അടിച്ചു തകർത്തല്ല. അതിട്ടെന്താ കേസില്ലാത്ത? ഇതൊക്കെ എന്താ ഈ പാർട്ടിയിൽ തീർക്കുകയാണ്? കുറച്ച് ആളുകൾ വന്ന് ഒരു പാർട്ടിയുടെ ഓഫീസ്, സ്വന്തം പാർട്ടിക്കാരാണെങ്കിലും, അടിച്ചു തകർത്ത് എന്താ കേസില്ലാത്തത്? ഇന്റേണൽ കോടതിയാണോ? തന്നെത്താൻ പോലീസ് സ്റ്റേഷനും തന്നെത്താൻ കോടതിയും തുടങ്ങിയിരിക്കുകയാണോ? CPM ആണോ? പാർട്ടി നടപടി എടുത്താൽ മതി. ഒരു ഓഫീസ് അടിച്ചു കൊടുത്ത് ആളുകളെ മർദ്ദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് പാർട്ടിക്കാർ പറയും നിങ്ങൾക്ക് പരാതി ഇല്ലാന്ന് പറഞ്ഞേക്കാം, അതുകൊണ്ട് കേസ് വേണ്ട എന്ന് പറഞ്ഞാൽ കേസ് വേണ്ടേ? വേണ്ടേ? പാർട്ടി സ്റ്റേഷനും പാർട്ടി കോടതിയാണ് അതിന് അകത്തുള്ളത്. അപ്പൊ AKG സെന്റർ ആക്രമിച്ചത് ആരാണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അത് കോൺഗ്രസ് ആണ് എന്ന ആരോപണം ഉന്നയിച്ച് CPM നേതാക്കന്മാർ സംസ്ഥാനത്ത് കലാപം ഉണ്ടാക്കാൻ നോക്കി. സംസ്ഥാനത്തിന് കലാപം ഉണ്ടാക്കാൻ നോക്കിയതിന് ആദ്യം കേസെടുക്കേണ്ടത് EP ജയരാജനെതിരായിട്ടാണ്. കാരണം ഒരു തെളിവും ഇല്ലാതെ, ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഈ സന്ദർശിച്ച രാത്രിയിൽ തന്നെ ഇത് കോൺഗ്രസ് ആണ് ഈ ബോംബെറിഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് നാട് മുഴുവൻ ഉണ്ടായ അക്രമങ്ങൾക്ക് ഉത്തരവാദി ജയരാജനാണ്. ജയരാജനെതിരായിട്ട് കേസെടുക്കണം സർക്കാർ. കലാപാഹ്വാനം നടത്തിയത് അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞിട്ട് എന്താ കോൺഗ്രസ്സുകാരെ കിട്ടാത്തത്? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം AKG സെന്റർ ആക്രമണം അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം.